ചീനവലയൊക്കെ ഇങ്ങനെ നേരുന്ന് നിക്കുന്നുണ്ട്, അടിപൊളിയല്ലാണ്. പക്ഷെ ഇന്നത്തെ വീഡിയോ ചീനവലേനെ പറ്റിയൊന്നുമല്ല കേട്ടോ. ഇന്ന് ഞങ്ങള് ഒരു ടാങ്കിൽ ഇറങ്ങി മീനെ പിടിക്കാൻ പോകണേ. ഒരു ടാങ്കിൽ കുറച്ച് മീനുണ്ടെന്ന് പറഞ്ഞ് എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടാങ്കിൽ ഇറങ്ങി മീനെ പിടിക്കാനായിട്ട് പോകേണ്ടത് ഫോർട്ട് കൊച്ചിയിലാണ്. അങ്ങോട്ട് പോകുന്ന വഴിക്ക് നമ്മുടെ അടുത്ത് തന്നെ ഒരു സ്ഥലം കണ്ടപ്പോൾ അവിടെ ഇറങ്ങി ഞങ്ങൾ നിർത്തിയിട്ട് ഇൻട്രോ ഞങ്ങളുടെ അടുത്ത് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ റോച്ച ഇവിടെ കുത്തിയിരിപ്പുണ്ട്. റോച്ചയുടെ അപ്പൻ്റെ അപ്പത്തിൻ്റെ അതുപോലെയാണ് ഇത്. ഇവിടുന്ന് മൂന്ന് നാലാമത്തെ ഇറങ്ങിക്കണ വലയില്ല, ഒരു മാടം കണ്ടോ പുറത്തേക്ക് ഇറങ്ങി പോയി. അപ്പൊ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിക്കണ നാലാമത്തെ വലയുണ്ടല്ലോ, റോച്ചയുടെ അപ്പച്ചൻ്റെ വലയാണ്. അപ്പച്ചൻ വലിക്കണ വലയാണ് അല്ലേ? അപ്പച്ചൻ കമ്പോലെ വിളിച്ചിട്ട് ആ വലയിൽ ഒന്നും കിട്ടണമെന്നാ പറഞ്ഞേ. അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ ഇതിനെ പിടിക്കാൻ പോയിട്ട് പോരാ. എന്തിനാണ് ടാങ്കിൽ ഇറങ്ങിയിട്ട് നമുക്ക് ഇവിടെ ഇതാണ് അതിന്റെ പേര് അനാബസ്, അതിനെ പിടിക്കാൻ പോകാം. നീ എന്തിനെ പിടിക്കുന്ന പറഞ്ഞത്? സ്രാവിന് ആ കമ്പാവലേ അപ്പൊ ഇതാണ് ഹാർബർ പാലം. ഞാൻ നിങ്ങളടല്ല പറയണ, റോച്ചേനട പറയണത്. റോച്ച കൊച്ചിക്കാരനാണ്, പക്ഷെ ഇതുവരെ ഹാർബർ പാലം കണ്ടിട്ടില്ല. അപ്പൊ ശരിക്കും ഞങ്ങൾക്ക് ഈ ഹാർബർ പാലത്തിന് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ലട്ടാ. ഞങ്ങള് കുറെ നാളായിട്ട് ഹാർബർ പാലം ഒന്നും കണ്ടിട്ടില്ല. നമ്മള് റോച്ചക്ക് കാണണോന്ന് പറഞ്ഞു തൊട്ടപ്പുറത്തേക്ക് ചോദിച്ചാൽ തള്ളി മറിച്ചു രാവിലെ കണ്ട് കണ്ടിട്ട് ഇപ്പൊ കൊറേ മാസമായി. അതുകൊണ്ടിട്ട് ആഗ്രഹം കൊണ്ട് ഇങ്ങനെ ഇവിടുത്തെ പ്രശ്നം അതല്ല താങ്കളെ പിന്നെ നമ്മ മുഴുവൻ കറക്കെടുക്കാന്ന് ചോദിച്ചു. ഞാൻ ചാടുമ്പോ തന്നെ വെള്ളം എല്ലാം അങ്ങോട്ട് പുറത്തോട്ട് ടാങ്ങിന്റെ പുറത്തോട്ട് വന്നായിരിക്കും മീനും ചാടി പോരും. മോട്ടറിന്റെ മീനിന്റെ മുള്ളു നെഞ്ചത്ത് കുത്തിക്കേറി റോച്ച ആശുപത്രിയില് അക്കോവാൻ ചാത്തു. എന്റെ അവസാനത്തെ വീഡിയോ ഞാൻ ഇട്ടാ കേട്ടോ റോച്ച. അകാലത്തിൽ നിര്യാതെ അകാലത്തിലെന്ന് പറയാൻ നിനക്ക് വയസ്സ് പത്തറുപതല്ലേ? നമ്മുടെ ടാങ്കിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ചുള്ളിക്കലാണ് സ്ഥലോട്ടാ. ചുള്ളിക്കല് അപ്പൊ അത് ഹോട്ടൽ എല്ലാവർക്കും അറിയാൻ പറ്റില്ല, ഇവിടെ ഫോട്ടോച്ചിലുള്ളവർക്കൊക്കെ അറിയാം. അപ്പൊ അത് ഹോട്ടലിനടുത്തുള്ള ഗോപൻ ചേട്ടന്റെ വീട്ടിലാണ് ഞങ്ങൾ വന്നേക്കുന്നത്. അപ്പൊ ഗോപൻ ചേട്ടന്റെ ടാങ്ക് കണ്ടല്ലോ, വലിയ ടാങ്കൊന്നും അല്ല, ഒരു കുഞ്ഞു ടാങ്കിനകത്താണ് ഗോപൻ ചേട്ടൻ മീനെ വളർത്തുന്നത്. അപ്പൊ ഈ മീനെ പിടിച്ചുകൊണ്ട് പോകാനായിട്ടാണ് വന്നേക്കുന്നത്. മുഴുവൻ മീനെ തരാന്ന് പറഞ്ഞാൽ നമ്മൾ വിളിച്ചേക്കണത്, ബാക്കി ഇത് പറ്റിച്ചെഴുമ്പോൾ അറിയാൻ പറ്റുമോ എന്തൊക്കെ സംഭവിക്കുമെന്ന്. അപ്പം അത്യാവശ്യം അധികം മീനുണ്ട്. പിന്നെ ഒരു കാര്യം ഉണ്ട് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് അത്യാവശ്യം സംവിധാനങ്ങളെല്ലാം റെഡിയാക്കിയിട്ടാണ് ഈ മീനെ വളർത്തുന്നത് കേട്ടോ. അതിനകത്ത് കിടക്കണത് അനാബസ് ഉണ്ട്, പിന്നെ നെട്ടർന്നുള്ള മീനും ഉണ്ട് ഇതിനകത്ത്. നൈൽത്തിലോപ്പി കുറച്ചെണ്ണം ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നണത് ഈ അനാബസ് ആയത് കൊണ്ടിട്ടാണ് ഈ ഒരു ചെറിയ ടാങ്കിൽ വളരാനായിട്ട് ഇത്രയും നന്നായിട്ട് വളർന്നേക്കണത്. ബാക്കിയുള്ള മീനുകളൊന്നും അത്ര നല്ല രീതിയിൽ വളരാനുള്ള ചാൻസ് ഇല്ല. പിന്നെ കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട്. അതെന്തായാലും നമുക്കിത് ഞങ്ങൾ വെള്ളം വറ്റിച്ച് തുടങ്ങി. വെള്ളം വറ്റിച്ച് വെള്ളം വറ്റി തീരാറാകുമ്പോഴേക്കും കാണാം മീനൊക്കെ കിടക്കുന്നത്. നല്ല മറച്ചിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ ടാങ്കിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, ആ അടപ്പാടെ ഈ ടാങ്കിന്റെ നീളം എന്ന് പറഞ്ഞാൽ 6 അടിയേയുള്ളൂ നീളം. 6 അടി ഒരു 2 അടി വീതിയുണ്ട് മൊത്തം. 6 2 വേണ്ടെന്ന് പറയുമ്പോൾ 12 സ്ക്വയർ ഫീറ്റ്.
ഡെപ്ത് വരണത് എനിക്ക് തോന്നുന്നത് ഒരു 7 അടി ഉണ്ടാവുമെങ്കിൽ നമുക്ക് വെള്ളം നിർത്താൻ പറ്റിയ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ അതിന് ഇത്രയേ ഉള്ളെന്ന് തോന്നുന്നു. ഒരു 6 അടിയൊക്കെ കഷ്ടി അല്ലെ, 6 അടി നിർത്താൻ പറ്റില്ല എനിക്ക് തോന്നണം. ഇത്ര ഉണ്ടാകണം, 6 അടി ഉണ്ടാവും. 6 അടി മൊത്തം ഉള്ളതിന് അവിടെ നിന്ന് നിന്ന് കഴിഞ്ഞാൽ 5 അടി നിർത്താൻ പറ്റുള്ളൂ. 5 അടി ഹൈറ്റും ഉണ്ട്. അപ്പം ഏകദേശം ആരല്ല 6 അടി നീളം, 2 അടി വീതി, 5 അടി ഹൈറ്റാണ് ഈ ഒരു ടാങ്കിൽ. അപ്പോൾ ഈ ഒരു ടാങ്കിലും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മീൻ വളർത്താം. പക്ഷേ മീൻ വളർത്തുമ്പോഴുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കൊരു വ്യാവസായിക അടിസ്ഥാനത്തിലൊന്നും ആരും വളർത്തേണ്ട, നമുക്കൊരു അടുക്കള കൃഷി എന്നുള്ള രീതിയിൽ വെച്ചാൽ നമുക്ക് നല്ലൊരു മീൻ, പച്ച നല്ലൊരു ഫ്രഷായിട്ടുള്ള മീൻ, വിഷമൊന്നും ഇടാത്തൊരു മീനൊക്കെ കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ഹോബിയും എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ മീൻ വളർത്താം. സംഭവം അത്യാവശ്യം മീനുണ്ട് നമുക്ക്, ഒരു ദിവസം ഒരു പ്രാവശ്യം അല്ല കുറേ പ്രാവശ്യം കറി വെക്കാനുള്ള മീനുണ്ട് ഇതിനകത്ത്. അപ്പം വെള്ളം വറ്റി വന്നിട്ടിരിക്കുന്നുണ്ട്, ഇനി കുറച്ചുകൂടി വറ്റി കഴിഞ്ഞാൽ സംഭവം മീൻ തെളിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. വെള്ളം ഹൈറ്റ് അപ്പൊ ഇതാണ് ഇതിന്റെ ഹൈറ്റ് വരണത് കണ്ടത്, ഇത്രയേ ഉള്ളൂ ടാങ്കിന്റെ ഹൈറ്റ്. അപ്പൊ ശരിക്കും പറഞ്ഞ 4 അടി ഹൈറ്റ്, ഇതിപ്പോ 4 അടിയെ വെള്ളം നിൽക്കുള്ളൂ. അപ്പൊ അത് ഇത്ര 4 അടി ഹൈറ്റേ ഉള്ളൂ വെള്ളത്തിന്. അപ്പൊ എത്ര ലിറ്റർ വെള്ളം ഉണ്ട് ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ കണക്കൂടി നോക്കട്ടെ, കണക്കിൽ ഞാൻ ഇച്ചിരി വീക്കാണ്, എന്നാൽ ഞാൻ കൂട്ടി പറയാം. അപ്പൊ കാൽക്കുലേറ്റർ പറഞ്ഞത് 1700 ലിറ്റർ വെള്ളം കൊള്ളൂ എന്നാണ് അതിനകത്ത് പറഞ്ഞേക്കുന്നത്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് കാൽക്കുലേറ്ററിന് പറഞ്ഞാൽ മതി. അപ്പൊ 1700 ലിറ്ററിൽ എത്ര മീനാ നമ്മൾ ഇട്ടത് ശരിക്കും പറഞ്ഞാൽ? 100 മീനാ നമ്മള് അനാബസ് 100 ഇട്ടിട്ടില്ല, അനാബസ് 50, അനാബസ്, നട്ടറും 50 ഇട്ടിട്ടുണ്ട്. പിന്നെ ഇപ്പോഴത്തെ പക്ഷേ അത്രയും മീനൊന്നും ഇടാൻ പാടില്ല എന്നുള്ള അഭിപ്രായമാണ് കേട്ടോ ഞങ്ങൾക്ക്. പിന്നെ പിന്നെ പറഞ്ഞല്ലേ ഇതൊരു വ്യവസായ ഇതായിട്ട് വളർത്തണ മീനൊന്നും അല്ല, പുള്ളിക്കൊരു ഹോബി. പിന്നെ അത്യാവശ്യം മീനൊക്കെ പിടിക്കാൻ ടൈം പാസ്, നമുക്കാണെങ്കിൽ കറി വെച്ചു തിന്നാ. നിങ്ങൾ മീനെ കഴിക്കലോന്നാണ് അല്ലേ? മീൻ കഴിക്കും അല്ലെ? ഈ മീനൊന്നും എന്താ പറയാ നന്നാക്കി തിന്നാ ക്ലീനിങ് ഉള്ള കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പൊ അത് കാരണം ഇതിനെ ഇങ്ങനെ മാറ്റി ഇട്ടിരുന്നത് ശരിക്കും. അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ യൂട്യൂബ് ചെയ്യുമ്പോ അത് പറയണം. ഈ മീനിനൊരു പ്രത്യേകതയുണ്ട്, ഈ മീനൊക്കെ വെജിറ്റേറിയൻ മീനുകളാണ് അല്ലേ? അതെ അതെ, വെജിറ്റേറിയൻ. മീൻ വെജിറ്റേറിയൻ അല്ല, ഗോവൻ ചേട്ടന് നിങ്ങൾക്ക് കൈകൊണ്ട് ഒന്നും കൊടുത്തിട്ടില്ല, വെജിറ്റേറിയൻ വെജിറ്റബിൾസ് മാത്രമേ കൊടുക്കുള്ളൂ. മിക്കവാറും ഇത് കരയിൽ കയറി വരുമ്പോ ഈ മീൻ ആദ്യം ഓടിപ്പോയിക്കോ, നല്ല ജീവിതം വയ്ക്കാൻ ചാൻസ് ഉണ്ട്. ഇഡലിയും ദോശയൊക്കെ മാത്രം കഴിക്കണതല്ല, കിട്ടിയിട്ടുള്ള ഭാഗ്യം കിട്ട മീനുകളാണ് ഇതിനകത്ത് കിടക്കുന്നത്. അപ്പൊ അവൻ എന്തായാലും ഇപ്പൊ വെള്ളം പറ്റി കഴിയുമ്പോഴേക്കും നമുക്ക് കിട്ടിക്കാന. അപ്പൊ വെള്ളം വറ്റിയിട്ടുണ്ടേ, മീനെ കാണിച്ചുതരാം. മീനിന്റെ തലയിലാണ് ഞാൻ കുത്തിയത് തോന്നുന്നു. താഴെ ആ മീൻ തലല്ല, കൈശിയല കുത്തി. ഒരു നട്ടറിനെ ആദ്യം കിട്ടിയത്, നട്ടറിനെ കാറ്റി എടുത്താൽ മാറ്റിവെച്ചു. എവിടെ കൂടെ പുറകെ കൂടെ ആ ഇതിനൊരു ഹോൾ ഉണ്ടല്ലേ സാധനത്തിന്, ഇത് ഹെവി സെറ്റപ്പ് ആണല്ലേ ഇത്. അപ്പൊ നട്ടറിന്റെ കുഞ്ഞുങ്ങളാണ്, കുഞ്ഞെന്ന് പറയാൻ പറ്റില്ല അവനധികം, പക്ഷെ വലിയ വളർച്ച കിട്ടിയിട്ടില്ല. അന്നാബസ് നല്ല കിടിലനായിട്ടുണ്ട്. ഈ വല അടിപൊളി വലയാണ്, നമ്മുടെ വല പോലെയൊന്നും അല്ല കേട്ടോ, ഭയങ്കര ടെക്നോളജിയാണ്. നമ്മുടെ ശരിക്കും നമുക്ക് ഇതൊരു ഹോളുണ്ട്, പക്ഷെ വലയുടെ അടിയിലാണെന്ന് മാത്രമേ ഉള്ളൂ. ഇതാണെങ്കിൽ ഡബിൾ, അതെ ഇത് ഇത് വലയിൽ പെട്ടാ പെട്ടതാണ് മീൻ. റോച്ച അതിനെ പിടിച്ചിട റോച്ച അതല്ല ആ വലയിൽ കടിച്ചു പിടിച്ചിട്ട് ആ സമയം ചാടിപ്പോലെ ഇല്ല ഇല്ല ഇടക്ക് കേറണ
എലിയാണ പോയത്. സോറി ആശൻ. ഇവനൊരു 400 ഗ്രാം ഉണ്ട് എന്തായാലും അടുക്കളയുണ്ട്. അപ്പോൾ അതായത് നമ്മളുണ്ടല്ലോ മീൻപിടുത്തം കുറച്ചുകൊണ്ട് അവസാനിപ്പിച്ചു. മീൻപിടുത്തം ഇഷ്ടം പോലെ മീനുണ്ട് ഇനി അതിനകത്തൂടാ. ഏകദേശം ഒക്കെ 60 അനാബസിനെയാണ് ഇട്ടേക്കണത്. ശരിക്കും 1700 ലിറ്റർ എന്നൊക്കെ പറയുമ്പോൾ 60 അനാബസിന് 65 അനാബസിന് ഇടാം. പക്ഷെ അത് പോരാണ്ട് 50 നട്ടർ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് കുറേ ചത്തുപോയി. പിന്നെ 20 കിലോ പീടിയുണ്ട്. പക്ഷെ അത്രയും സാധനത്തിന് ഇടാനായിട്ട് ഞങ്ങൾ ഒരിക്കലും പറയലട്ടോ. അത്രയും സാധനത്തിന് ഇടാൻ പാടില്ല. 60 അനാബസ് എന്തായാലും കുഴപ്പമില്ല. പിന്നെ ഇങ്ങനെ ഒരു ടാങ്കിലൊക്കെ വളർത്താൻ പറ്റിയ ഏറ്റവും നല്ല മീനും ഈ അനാബസ് തന്നെയാണ്. പിന്നെ ഞാൻ പറയുന്നുണ്ട് ഇത് നമ്മുടെ വീടുകളിൽ ഫുഡ് കഴിക്കാനായിട്ട് അല്ലെങ്കിൽ ഹോബിക്ക് അങ്ങനെയൊക്കെ മാത്രം വളർത്താനേ പറ്റുള്ളൂ കേട്ടോ. ഇത്രയും ചെറിയ ടാങ്കിൽ അത് മാത്രമല്ല നമ്മൾ വ്യവസായ അടിസ്ഥാനത്തിലൊക്കെ വളർത്താമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൈ പൊള്ളാനേ ചാൻസ് ഉള്ളു. പിന്നെ ഞാൻ ഈ ടാങ്കിലുള്ള ടാങ്കിലും പടതക്കുളത്തിലൊക്കെ വളർത്തുന്നതിനകത്ത് ഞാൻ ശരിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യല. ഞങ്ങൾ നാച്ചുറൽ പോണ്ടുകളിലൊക്കെ വളർത്തുന്നതിനാണ് ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യുള്ളൂ. പിന്നെ ഇതുപോലെയുള്ള അടിപൊളിയായിട്ട് നമുക്ക് വളർത്താനൊക്കെ അടിപൊളിയാണ്. ഇങ്ങനെയുള്ള വളർത്താനും അത്യാവശ്യം നല്ല ഫ്രഷായിട്ടുള്ള മീനുകളൊക്കെ അറിയിച്ചു തിന്നാനൊക്കെ ഇതേപോലെ ചെറിയ ടാങ്കുകൾ വേണമെന്നുണ്ടെങ്കിൽ ഒരു സിൻഡെക്സിൻ്റെ ടാങ്കിൽ വരെ നമുക്ക് വളർത്തിയെടുക്കാം. മീന് കൊടുത്തേക്കണ ഫീഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കളിയാക്കാൻ വേണ്ടി പറഞ്ഞല്ലേടാ, ഇവിടുത്തെ ഫുഡ് വേസ്റ്റൊക്കെ കൊടുത്താണ് വളർത്തിയേക്കണത്. ബാലൻസ് തന്നെ ഫുഡും അല്ല, ഞാൻ ഉദ്ദേശം അങ്ങനെയല്ല. നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് അതിനുവേണ്ടിയാണ് ഫുഡ് വേസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഇവിടെ ഉണ്ടാക്കുന്ന ഇഡലിയും സാമ്പാർ നിന്ന് കഴിഞ്ഞിട്ട് 2 ഇഡലിയൊക്കെ അതുങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നു. അതെ, ഇനി സാമ്പാർ ഇഡലി മാത്രം കഴിച്ചു സാധനം. പിന്നെ ശരിക്കും കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അനങ്ങണ്ടിരിക്കണം. പിന്നെ ശരിക്കും കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ കമ്പനി തീറ്റകളൊക്കെയാണ് കൊടുക്കേണ്ടത്. അതെ, ഗ്രോത്ത് കുറച്ചുകൂടി കൂടുതലിട്ട് ഒരു 6 മാസത്തിനുള്ളിൽ നമുക്ക് ഈ ഒരു സൈസിലേക്ക് എത്തിക്കാൻ പറ്റും. പക്ഷെ അപ്പോൾ വരുന്ന എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിരിക്കും. കാര്യം ഇവൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീഡ് ആദ്യം എടുത്തുകൊണ്ട് പോകണ മീനാണ്. എന്ത് രീതിയിലും കിട്ടിയ ആദ്യത്തെ ഫീഡെടുക്കും. പിന്നെ ഇവന് വെള്ളം മോശമാകണമെന്നും അത്ര പ്രശ്നമൊന്നുമില്ല. എയർ മേളി വന്നെടുക്കും, അതുകൊണ്ട് തന്നെ അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ നമ്മൾ ഇത് വളർത്താനായിട്ട് ഇതിനകത്ത് എന്തൊക്കെ സംവിധാനം ഉപയോഗിച്ചിട്ടുണ്ട്? ഇങ്ങനെ എയറേറ്റർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. എയറേറ്ററൊക്കെ ഈ കുറച്ച് നാൾക്ക് മുമ്പാണ് എനിക്ക് ഇതിനെ കുറിച്ചുള്ള നല്ല കാര്യങ്ങൾ മനസ്സിലായത്. കാര്യം നെറ്റർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഈ എയർ ഇതിൻ്റെ കൊടുക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അതേസമയം അനാബസ് മാത്രം വരുന്നപ്പോഴത്തേക്ക് ഒരു സാധനം കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ എല്ലാ ദിവസവും കാലത്തെ കുറച്ച് തീറ്റ മാത്രം ഇട്ട് കൊടുക്കും. ദാറ്റ്സ് ഓൾ. അതിലേക്കുള്ളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ നെറ്റർ വന്നപ്പോഴത്തേക്ക് അവന് വെള്ളത്തിൽ എന്തെങ്കിലും ചെറിയൊരു കുഴപ്പങ്ങളോ പ്രശ്നങ്ങളോ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനപ്പം തന്നെ എല്ലാം പൊങ്ങി വരുന്ന ഒരു അവസരം. അങ്ങനെ എനിക്ക് കുറേ ചത്തു പോയത്. അപ്പോഴാണ് ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടാണ് പിന്നെ ഈ എയർ പോലുള്ള സംഭവങ്ങൾ ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. അപ്പോൾ ഇതിനകത്ത് കൊടുത്തതെന്ന് പറഞ്ഞാൽ എയറേറ്റർ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് വലിയ ടോപ്പ് ലെവലിലേക്കൊന്നും പോകേണ്ട. എയറേറ്റർ കാണിച്ചു തരാട്ടാ, നമ്മുടെ അക്വേറിയത്തിൽ വെക്കുന്ന ചെറിയ എയറേറ്റർ. അത്രയും ചെറിയ രീതിയിലാണ് അല്ലെ, ചെറിയ രീതിയിലും വലിയ ടെക്നോളജി അല്ലെ. ചെറിയ രീതിയിൽ നമ്മുടെ ഗോപൻ ചേട്ടൻ്റെ വലിയ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് സംഭവം ഇതിനകത്ത് വളർത്തുന്നത്. പിന്നെ ഈ അനാബസിന് പറഞ്ഞില്ല, അനാബസിന് അതൊരു പ്രശ്നമേ അല്ല. വെള്ളത്തിന് പിന്നെ പി എച്ചിലല്ലെന്നുണ്ടെങ്കിൽ കുറേ നേരം വേസ്റ്റ് വന്നു കഴിഞ്ഞപ്പോഴേക്കും അമോണിയം ഫോം ചെയ്തിട്ട് എയർ കട്ടാകും. എയർ കട്ടായി കഴിയുമ്പോഴേക്കും ഇതുങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. പക്ഷേ അനാബസിന് നോർമലി നമ്മുടെ മേളിൽ വന്നിട്ട് എയർ എടുക്കാനുള്ള ശേഷിയുള്ള മീനാണ്. ആ സമയത്ത് നട്ടർ വന്നപ്പോഴാണ് ആ പ്രശ്നം മനസ്സിലായത്. കാര്യം നട്ടർ നേരെ വെള്ളത്തിൽ നിന്ന് എയർ എടുക്കുന്ന മീനാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ നട്ടറിന് അതെ. അപ്പോൾ ശരിക്കും വളർത്താൻ വളർത്തണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അടുക്കള ഇതിലൊക്കെ വളർത്തണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും നന്നായിട്ട് വളർത്താൻ പറ്റിയ മീനും ഈ അനാബസാണ്. പിന്നെ ഇപ്പം കുറേ വീഡിയോസൊക്കെ ഞാൻ ഇടയ്ക്ക് കാണാറുണ്ട്. ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ ഇങ്ങനെയുള്ള ടാങ്കുകളിലുള്ള കൃഷിനെ ഞാനധികം പ്രൊമോട്ട് ചെയ്യണില്ല. പക്ഷേ ഞാൻ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട് നമുക്ക് ലക്ഷങ്ങൾ ഈ മീൻ വളർത്തിയൊക്കെ സമ്പാദിക്കാമെന്ന് പറഞ്ഞ് ചെറിയ കുളത്തിലൊക്കെ വളർത്തി. അപ്പോൾ അത് കണ്ടിട്ടാരും കൃഷിക്കിറങ്ങരുതെന്ന് എനിക്ക് പറയാനുള്ള കേട്ടോ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൃഷിയായിട്ട് ചെയ്യുമ്പോൾ, നമ്മളൊരു കൃഷിയായിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ പുറകിൽ കുറേ കാര്യങ്ങളുണ്ട്. ഇതിങ്ങൾക്ക് കൊടുക്കുന്ന ഫീഡ് അപ്പം നമുക്ക് ഈ പറയുന്ന ഇഡലിയും അങ്ങനെയുള്ള പുട്ടൊന്നും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല. കമ്പനി തീറ്റ ഉണ്ടാക്കി കൊടുക്കണം, കമ്പനി തീറ്റ വാങ്ങി കൊടുക്കണം, അതിന് എക്സ്പെൻസ് ഉണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ പിന്നെ
ആഴ്ചയിൽ ഒരു പ്രാവശ്യം വെള്ളം മാറ്റുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ അതൊന്നും നമുക്ക് നടക്കാം പ്രായോഗികമായിട്ടുള്ള കഫോണിക്സ് അങ്ങനെയൊക്കെ സിസ്റ്റം കേറണമെങ്കിൽ മാത്രമേ വെള്ളം വന്നുകൊണ്ടിരിക്കുള്ളൂ. അപ്പൊ അതാണ്, അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങളുണ്ട്. മീൻ കൃഷിയിലായിട്ടൊക്കെ ഇറങ്ങണവർ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കെയർ ചെയ്തിട്ട് വേണം ഇറങ്ങാനായിട്ട്. അപ്പൊ അടുക്കളത്തോട്ടം എന്നുള്ള രീതിയിൽ ഇതെന്തായാലും കിഡിൽ തന്നെ ഒരു ഐഡിയ തന്നെയാണ് കേട്ടോ സംഭവം. അപ്പൊ ഇത് നമ്മുടെ ഈ അനാപത്തിന് നമ്മൾ കുറച്ചെടുക്കുന്നുണ്ട്. ഇപ്പൊ ബാക്കി വെള്ളം കയറ്റണില്ലേ നമ്മൾ? അപ്പൊ നമ്മൾ മുഴുവൻ മീനേയും പിടിക്കണില്ല കേട്ടോ, കാര്യം നമുക്ക് എല്ലാ മീനിന്റെ ആവശ്യമൊന്നും ഇല്ല, നമുക്ക് വറുക്കാനുള്ള മീനേ എടുത്തിട്ടുള്ളൂ. പിന്നത് ഇതിനകത്തുണ്ടല്ലോ, ചേമ്പല ഇട്ട് കൊടുത്താൽ തിന്നണ ഒരു മീനുണ്ട് കേട്ടാ. ഇതിന്റെ പേര് ഗൗറെന്നാ പറഞ്ഞത്, പക്ഷേ ഈ മീനെ പറ്റി ജയൻ ഗൗറ എന്നാണ് പേര്. പക്ഷെ എനിക്ക് ഈ മീനെ പറ്റി ഒന്നും അറിയാൻ പാടില്ല. ഈ ചേമ്പല ഇട്ട് കഴിഞ്ഞാൽ തിന്നണുണ്ട്. നല്ല അടിപൊളിയായിട്ടാണ് തിന്നണെങ്കിൽ. ഇത് പശുവാണ്. പിന്നെ പിന്നെ ദോശ, ദോശ കൊടുത്താലും തിന്നു. ദോശ ഇഡലി, ദോശ ഇഡലി ഒക്കെ തിന്നു. അപ്പൊ ഈ മീനിനെ പറ്റി നമ്മളല്ല, ഈ മീനിനെ പറ്റി നന്നായിട്ട് അടിച്ചിട്ടുണ്ട്, എല്ലാം നന്നായിട്ട് അടിച്ചിട്ടുണ്ട്. അപ്പൊ ഈ മീനിനെ പറ്റി എനിക്ക് കാര്യമായിട്ടൊന്നും അറിയാൻ പാടില്ല. വെജിറ്റേറിയൻ മീനാണോ? അതോടൊപ്പം തന്നെ നമ്മുടെ ഓൻകേവിക്ക് ഉണ്ണിയുണ്ട്. ഉണ്ണി കുറച്ചാക്കുമ്പോൾ ദേവത്തോണത്തിന് നമ്മുടെ അവിടെ തന്നെയുള്ള ഒരു കുളത്തിൽ നിന്ന് പിടിച്ചു. അപ്പൊ ഉണ്ണിയാണ് പറഞ്ഞത് ഇതിന് ചൂണ്ടയിൽ കുറക്കാനായിട്ട് കിട്ടുന്നത് ചേമ്പല ഇട്ടുണ്ടെങ്കിൽ കിട്ടുള്ളത്. അപ്പൊ ഞാൻ ഉണ്ണി വിളിച്ചു പറയുകയും ചെയ്തു, ചേമ്പല മാത്രമല്ല ഇഡ്ഡലിയും ദോശയും കൂടെ തന്നെ ഉണ്ണിച്ചെണ്ണപ്പറ്റില്ല. ഇവിടുത്തെ മീനുകളല്ല ഇഡ്ഡലിയും ദോശയൊക്കെ നടക്കുന്ന മീനാണ്. അപ്പൊ പിന്നെ ഈ മീനിന്റെ ടേസ്റ്റ് ആണെങ്കിൽ എനിക്ക് ഒട്ടും അറിയാൻ പാടില്ല. അത് നമ്മുടെ ഗോപഞ്ചേട്ടൻ പറയണെങ്കിൽ ഞാൻ ഇത് കൊണ്ടുപോയിട്ട് ടേസ്റ്റ് പറയാം. എനിക്ക് അറിയാൻ പാടില്ല അതിനെ പറ്റി എന്തായാലും. സംഭവം നല്ല അടിപൊളി, കാണാൻ നല്ല ഭംഗിയുള്ള മീനാണ്. കണ്ട പ്രോച്ച നീ കണ്ട സെൽഫി ഒക്കെ എടുക്കണത് ആദ്യമായിട്ടാണ്. ഭയങ്കര സന്തോഷമുണ്ട് ചേട്ടൻ എടുത്തു കേട്ടാ. അപ്പൊ നമ്മള് വീഡിയോ അവസാനിപ്പിക്കാനേട്ടാ, കറി വെക്കാനുള്ള ഇവിടുത്തെ അനാപത്തിനെ പിടിച്ചിട്ട് പോയ സന്തോഷത്തിൽ ഞങ്ങളും മീൻ പോയ സങ്കടത്തില്. മനസ്സിന്റെ സംതൃപ്തിയോടെയാണ് നമ്മള് സൈജുനെ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ കൂടുതൽ കുക്കിംഗ് വീഡിയോ കൂടെ ഉണ്ടാകണം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബേഴ്സ് ആഗ്രഹിക്കുന്നു. അപ്പൊ അത്ര കുക്കിംഗ് വീഡിയോ നമുക്ക് ചെയ്യാം. അപ്പൊ അടുത്ത ദിവസം നല്ല വീഡിയോ ഇട്ട് വിടുകയാണ്.